വിശ്വാസികൾക്ക് ഒരു സുദിനമാണ്, കരുണാമയമായ ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ ഈ സ്റ്റേജിൽ നടക്കാൻ പോകുന്നത്. ഈ നാടിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഈ ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ ധർമ്മ പ്രവർത്തനത്തിന്റെ ഭാഗമായി വികലാംഗനായ മേലയിടത്ത് നാരായണൻകുട്ടിക്ക്, അതെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ മേലയിടത്ത് നാരായണൻകുട്ടിക്ക് നടക്കാൻ ഒരു കൃത്രിമ കാലും ജീവിതോപാധിയായി ഒരു പെട്ടിക്കടയും ഏതാനും നിമിഷങ്ങൾക്കകം സംഭാവന ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ണിയായ ശ്രീമാൻ ലാസർ മുതലാളി പ്രസ്തുത കർമ്മം നിർവഹിക്കുന്നതാണ്. ഇത് വെച്ചോളൂ. വേണ്ട, നാരായണൻ കുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്ത വഴിപാടാണ്, നമ്മുടെ ഒരു സന്തോഷം. സാരില്ലെന്നേ. വേണ്ട വേണ്ട, നാരായണൻ കുട്ടി നമ്മുടെ സ്വന്തം കുട്ടിയെ പോലെ തന്നെയാണ്. ഇത് പിടിക്കൂ, എന്നാ ഭണ്ണാർത്തി ഇട്ടേക്കാം. ശരി. ഞാൻ നേരത്തെ കണ്ടമ്മേ. അതിന്റെ കഥ കണ്ടോ? ആ കഥ എങ്ങനെ തുറക്കും? അത് കഥകല്ല, റോളിംഗ് ഷട്ടർ എന്ന് പറയും. അതിങ്ങനെ പിടിച്ച് മേലോട്ട് പൊക്കുക. അമ്മമ്മേ, നമ്മുടെ കട. കണ്ണിലുണ്ണിയായ ശ്രീമാൻ ലാസർ മുതലാളി, ബ്രൈറ്റ്മെൻസിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നാട്ടുകാരെ, സഹജീവികളെ, പ്രിയപ്പെട്ടവരെ, ബ്രൈറ്റ്മെൻസ് ക്ലബ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും വളരെയധികം സൽക്കർമ്മങ്ങൾ ബ്രൈറ്റ്മെൻസ് ക്ലബ് ഇതിനകം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് യൂണിഫോം തയ്ച്ചു കൊടുക്കുക, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക, വിധവകൾക്ക് തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കുക, അങ്ങനെ നിരവധി നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ബ്രൈറ്റ്മെൻസ് ക്ലബ് ഇവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലും വിദേശത്തും വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തനം നമ്മുടെ പാലക്കാവ് ഗ്രാമത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചത്, സത്യം പറഞ്ഞാൽ, വാസ്തവം പറഞ്ഞാൽ, ഏതാനും വർഷങ്ങളായി വ്യാവസായികമായ കാര്യങ്ങൾക്ക് ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള നമ്മുടെ ഈ നാടിന്റെ പൊന്നോമന പുത്രനായ ലാസർ മുതലാളിയാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത് മിസിസ് മേനോനാണ്. അവർക്ക് മലയാളം അറിയില്ലെങ്കിലും, അയ്യോ എനിക്ക് മലയാളം അറിയാം. കാലില്ലാത്ത ദുഃഖവും പേര് നടക്കുന്ന ശ്രീ നാരായണൻകുട്ടിയെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാട്ടുകാരെ, കാലില്ലാത്ത ദുഃഖവും പേര് നടക്കുന്ന ശ്രീ നാരായണൻകുട്ടിയെ നാം ഇന്ന് ഒരു കടഉടമസ്ഥനാക്കി മാറ്റുകയാണ്, ഒരു കച്ചവടക്കാരനാക്കി മാറ്റുകയാണ്. ഇതാ, ഇന്നു മുതൽ ഈ കാണുന്ന കടയുടെ ഉടമസ്ഥനായ അദ്ദേഹം. നാട്ടുകാരെ, ജോലി ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ ചെറുപ്പക്കാരന് സ്വന്തമായൊരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ കടയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് മഹത്തായ ഒരു കർമ്മം ഇവിടെ നടക്കുകയാണ്. ശ്രീ ഗോപാലൻകുട്ടിക്ക്, എന്ത് കുട്ടിയായാലും ഒരു കുട്ടിയല്ലടോ, ശ്രീ നാരായണൻകുട്ടിക്ക് ഒരു കൃത്രിമക്കാൽ ദാനം ചെയ്യുന്നതാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് ഞാൻ മിസ്സിസ് മേനനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. അവർ സ്റ്റേജിലുണ്ടെന്ന് എനിക്കറിയാം. അവരെ ഞാൻ മുന്നിലേക്ക് ക്ഷണിക്കുന്നു. കയ്യെവിടെ? കയ്യിലെ കാല്. കയ്യായാലും കാലായാലും ഒരു ഉപകാരത്തിനുള്ളതല്ലേ. ഇത്രയും വൃത്തികെട്ടോ മാറി എന്റെ എല്ലാ ഗോപാലൻകുട്ടി കിട്ടുമോ? മെല്ലെ മെല്ലെ ഇനിതാ
മനസ്സിൽ വിചാരിച്ച ഈ താക്കോലിനെ പിടിച്ചോളൂ. ആ ഫോട്ടോഗ്രാഫർ അവിടെ. ആ ശരി പ്ലീസ്. ആ എടുത്തു. ആ കടയും കൂടെ തുറക്കണോ? വലുതായാലും കയറാ. കയറാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലടോ. ഇല്ല. ആ ഇനി ഐശ്വര്യമായിട്ട് കച്ചവടം അങ്ങോട്ട് തുടങ്ങാം. വരി വരിയായിട്ട് നിൽക്കുക. എന്താ വേണ്ടത് വെച്ചാൽ കൊടുക്കുക. നന്നായി ഒരു രണ്ട് പാക്കറ്റ് മിഠായി എടുത്ത് ഇത് മതിയോ? മതി, അത് മതി. ആ ഒരു ഒരു ഇത്തിരി സ്ഥലം തരും. ഞാൻ ഈ കുട്ടിയൊക്കെ കുതിരി മുട്ടയോ കുറച്ച് സ്ഥലം തരൂ. കുട്ടികളുടെ സന്തോഷം.